ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചന ധ്യാന ചിന്തയ്ക്കായിട്ട് അല്പചിന്തയ്ക്കായിട്ട് നമുക്ക് 36 സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കാം. ഇത് നമ്മുടെ ഒരു ഭാഗ്യ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ കുറിച്ച്. എന്നാൽ ഇവിടെ വിശ്വാസികളായ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഭാഗ്യാവസ്ഥയിൽ ഒന്നാമതായിട്ട് നോക്കുമ്പോൾ, ഒന്നാമതായി നാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ്. 7 വാക്യത്തിൽ മനുഷ്യപുത്രന്മാർ നിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. നമ്മൾ നാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ്. എങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാകാനുള്ള കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം അവൻ്റെ ദയ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. സമാഗമന ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഈ ദാവീദ് സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെയാണ് ഇവിടെ ദാവീദ് പരാമർശിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തെ കൽപ്പലകൾ ഉള്ള നിയമപ്പെട്ടകവും തങ്കം കൊണ്ടുള്ള കൃപാസനവും ഇവയെല്ലാം ഉണ്ട്. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവനായി ഇരിക്കുന്നു. അതിൽ 90 സങ്കീർത്തനത്തിൻ്റെ 90:1 നമ്മൾ നോക്കുമ്പോൾ, 90 സങ്കീർത്തനം അതിൻ്റെ 1 നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നുവെന്ന്. അപ്പോഴ് ഈ സങ്കീർത്തനം 90:1 നമ്മൾ കണ്ടത്. ഇത് ഇന്ന് നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അരികിലാണ് നാം ജീവിക്കുന്നത്. അവൻ്റെ ചിറകിൻ കീഴിൽ തന്നെ നിഴലിലാണ്. അപ്പോൾ തന്നെ നാം അവൻ്റെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അരികിലായിട്ടാണ് നാം ജീവിക്കുന്നത്. രണ്ടാമത് നോക്കുമ്പോൾ നാം അവൻ്റെ മേശയിലാണ്. സാധാരണ യഹൂദന്മാർ യാഗം അർപ്പിച്ചപ്പോൾ അവർ യാഗവസ്തുവിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവർ കഴിക്കുന്നത്. എന്നാൽ നാം വിശ്വാസികൾ ദൈവം നമുക്ക് വേണ്ടി അതുപോലെ തൻ്റെ ഭവനത്തിൽ ഒരുക്കി വെച്ചതെല്ലാം നാം പങ്കിട്ട് അനുഭവിക്കുന്നതായിട്ട് നമുക്കറിയാം. നിങ്ങൾ ദൈവം ഒരുക്കിയതിൽ നാം തൃപ്തരാണോ? അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. സങ്കീർത്തനം 63:1-5 നമ്മൾ ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ നാം അന്വേഷിക്കും. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ വീണ്ടും നമുക്ക് 36 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് സമാഗമന കൂടാരത്തിൽ അന്ന് 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചാണ് 12 കാഴ്ചയപ്പം വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് വിശ്വാസികൾ കാഴ്ചയപ്പം കഴിക്കുവാൻ അധികാരമുള്ള ദൈവിക പുരോഹിതന്മാരാണ്. അതെ, നമ്മൾ പുരോഹിതന്മാരാണ്, ദൈവികത്തിൻ്റെ പുരോഹിതൻ. മറ്റ് അന്ന് പിന്നെ യഹൂദന്മാർ യാഗം അർപ്പിച്ചപ്പോൾ യാഗവസ്തുവിൻ്റെ ഒരു ഭാഗം മാത്രം അവർ ഭക്ഷിച്ചത്. എന്നാൽ ഇന്ന് കർത്താവ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഭവനത്തിൽ അവയെല്ലാം നമുക്ക് പങ്കിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ കാഴ്ചയപ്പം കഴിക്കാൻ അധികാരമുള്ള ദൈവിക പുരോഹിതന്മാരാണ്. അപ്പം മൂന്നാമതായിട്ട് നാം കാണുന്ന, നാം അവൻ്റെ നദിക്കരയാണ്. നാം അവൻ്റെ നദിക്കരയാണ്. 18 വാക്യത്തിൽ നമ്മൾ കാണുന്നത് നാം നദിക്കരയാണ്. നാം പറുദീസയിൽ ജീവിച്ച് അവൻ്റെ സന്തോഷത്തിൽ നിന്ന്
കുടിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവവിശ്വാസികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ദൈവജനങ്ങൾ ലോകത്തെ അനുകരിച്ച് അതിൽ നിന്ന് സന്തോഷം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനങ്ങളുടെ ദാഹം തീർക്കുന്ന നദിയാണ് വാക്യം 8-ാം വാക്യത്തിൽ. 8-ാം വാക്യത്തിൽ നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നമ്മൾക്ക് അത് താഴോട്ട് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ 13 പതിമൂന്നിലെ വാക്യത്തിൽ നമ്മൾ ശമര്യ സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ ജനങ്ങളുടെ ദാഹം തീർക്കുന്ന നദിയാണ്. അതുപോലെ നമ്മുടെ ആത്മീയ ദാഹത്തിന് എപ്പോഴും ശമനം വരും. ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. അപ്പോൾ കർത്താവ് നമ്മുടെ ആത്മാവിൻ്റെ ദാഹത്തിന് കർത്താവ് എപ്പോഴും ശമനം വരുന്നതായിട്ട് നമ്മൾ കാണും. ശമനം തരുന്ന ദൈവമാണ്. അപ്പോൾ നാം അവൻ്റെ നദിക്കരികയാണ്. അപ്പോഴാണ് നമുക്ക് ധാരാളമായിട്ട് ആ ആത്മീയ ദാഹം തീർക്കുന്ന വെള്ളം കുടിക്കുവാൻ സാധിക്കുന്നത്. 4:13-14 നമ്മൾ വായിച്ചത് യോഹന്നാൻ്റെ. അത് കഴിഞ്ഞിട്ട് 4-ാമതായിട്ട് നാം അവൻ്റെ വെളിച്ചത്തിലാണെന്ന് കാണുന്നു. ഈ ലോകം അതിൻ്റെ തിരിച്ചു വന്നേക്കാം. നമ്മൾ അതിൻ്റെ 12-ാം വാക്യത്തിൽ എന്നാൽ 36:36 36:9 നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അപ്പോൾ ഈ ലോകം വാഗ്ദാനം ചെയ്യുന്നത് വേറൊരു രീതി. എന്നാൽ ദൈവത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ദൈവികമായ വെളിച്ചം എന്ന് പറഞ്ഞാൽ ലോകം വാഗ്ദാനം ചെയ്ത വെളിച്ചത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഈ ലോകത്തിലെ വെളിച്ചം കാണണമെങ്കിൽ യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചം നമുക്ക് വേണം. അപ്പം നാം അവൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചം നമുക്ക് ആവശ്യമായിരിക്കുന്നു. അത് തന്നെ യോഹന്നാൻ്റെ 8:12 നമ്മളിങ്ങനെ കാണുന്നു. 8:12 യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ്റെ വെളിച്ചം ഉള്ളവനാകും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പക്ഷേ നിത്യജീവനുള്ള നമ്മൾ യോഹന്നാൻ 8:12 അതുപോലെ 119:105 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 119:105 ഇങ്ങനെ കാണുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാകുന്നു, നമ്മുടെ പാതയ്ക്ക് പ്രകാശമാകുന്നു. യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചമാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളിപ്പോൾ കണ്ടത് യോഹന്നാൻ 8:12 സങ്കീർത്തനം 113:105. നിത്യജീവനുള്ള നാം ദുഷ്ടന്മാരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് എനിക്ക് ദൈവത്തെ ഭയമില്ലെന്ന് ദുഷ്ടന്മാർ ദിനംതോറും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്കൊരു ദൈവത്തെയും ഭയമില്ല. എന്നാൽ അവർ സ്വയം പൊരുത്തിക്കൊണ്ടാണ് ആ രീതി ജീവിക്കുന്നത്. അതവരുടെ പാപത്തിൻ്റെ കാരണം കൊണ്ടാണ്, അവരുള്ള പാപത്തിൻ്റെ കാരണം. ആ പാപത്താൽ അവർ വീഴും. എന്നാൽ വിശ്വാസികളോ അവർ സൗഭാഗ്യത്തിൽ ജീവിക്കുന്നു.
യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യത്തെക്കുറിച്ച് നാം അറിയുന്നുണ്ടോ? ആ സൗഭാഗ്യത്തിൻ്റെ സന്തോഷം നാം അറിയുന്നുണ്ടോ? നമുക്ക് ദൈവം നൽകി വച്ചിരിക്കുന്ന ഏതൊക്കെ രീതിയിലാണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ, നാം അറിയുന്നുണ്ടോ? ഒന്നാമതായിട്ട് നാം ദൈവത്തിൻ്റെ ചെറുകിൻ കീഴിലാണ്, രണ്ടാമതായിട്ട് നാം അവൻ്റെ മേശയിലാണ്, മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു നാം അവൻ്റെ നദിക്കരയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മദാഹത്തിന് ശമനം വന്നത്. നാലാമതായിട്ട് നാം അവൻ്റെ വെളിച്ചത്തിലാണ്. പക്ഷേ ലോകത്തിൻ്റെ വെളിച്ചം ഈ വെളിച്ചത്തിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ ദുഷ്ടന്മാരെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാര്യം അവർക്ക് ദൈവത്തെ ഭയമില്ല. എന്നാൽ നാമോ, നമ്മൾ കർത്താവ് തന്ന ആ വിശ്വാസികൾക്ക് ദൈവം തന്ന ആ സൗഭാഗ്യത്തിൽ ജീവിക്കുന്നവരാണ്. ലോകം വാഗ്ദാനം ചെയ്യുന്ന ഒന്നിനും വേണ്ടി നമുക്ക് പോകാൻ കഴിയുകയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുവാൻ ആ ദൈവത്തിൻ്റെ ദയ നമ്മളോടുകൂടെ എപ്പോഴുമുണ്ട്. അപ്പോൾ ആ അവൻ്റെ ദയയിൽ ആശ്രയിക്കാം, അവനെ നമുക്ക് പുകഴ്ത്താം, അവൻ്റെ വെളിച്ചമായിരിക്കാം. അവന് നമുക്ക് തന്നിരിക്കുന്ന നമ്മളെ നദിക്കരയിലാണ് അവൻ ആക്കിയിരിക്കുന്നത്. അതിലെ ദാഹം, അതിലെ വെള്ളം തൻ്റെ ജനങ്ങളുടെ ദാഹം തീർക്കുന്ന നദിയാണ് കർത്താവ്. നമ്മൾ എട്ടാം വാക്യത്തിൽ കണ്ടു, അതുപോലെ നാം അവൻ്റെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ. കർത്താവ് തന്നിരിക്കുന്ന വെളിച്ചം, കർത്താവ് തന്നിരിക്കുന്ന നദിയിലെ വെള്ളം, അതുപോലെ തന്നെ നമ്മൾ അവൻ്റെ മേശയിൽ നമ്മളായിരിക്കുന്നു, അതുപോലെ അവൻ്റെ ചെറുകിൻ കീഴിലായിരിക്കുന്നു. ഈ സൗഭാഗ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആ സൗഭാഗ്യത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് കർത്താവിലെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കാൻ ദൈവം നമ്മളെ എവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ നാമം ബഹുത്വപ്പെടുമാറാകട്ടെ. ആമേൻ.